പോളിനോമിയലിന്റെ ചാപ്റ്ററിലെ എക്സർസൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഒരു ആറ് സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ് സ്ക്വയർ മൈനസ് 2x - 8. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെയാണ്, സൊല്യൂഷൻ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആൻഡ് വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യന്റ്സ്. ഈ പോളിനോമിയലിന്റെ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് രണ്ട് സീറോസ് ഉണ്ടെന്ന് നമുക്കറിയാം. രണ്ട് സീറോസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ സീറോസും ഈ പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റ്സും തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യുക, അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു എക്സർസൈസിലെ എല്ലാ ക്വസ്റ്റ്യനും സൊല്യൂഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതൊരു ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകും. ഇതിൽ ഞാൻ ആറ് ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള എക്സർസൈസുകളിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതിൽ ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ ആ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതിന്റെ ആൻസർ ഞാൻ വീണ്ടും ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 8 നമുക്ക് 1 × 8 എന്നും 2 × 4 എന്നും എഴുതാം. ഇവിടെ രണ്ട് കേസിലും പ്രൊഡക്ട് 8 തന്നെയാണ്. നമുക്ക് വേണ്ടത് -2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും കൂടി മൈനസ് ചെയ്താൽ, അതായത് 4 നിന്ന് 2 മൈനസ് ചെയ്താൽ 2 കിട്ടും. ആ കേസിൽ ഇവിടെയുള്ള മൈനസ് സൈൻ ഇതിൽ ഏതാണോ വലിയ നമ്പർ അതിന് കൊടുക്കുക. അതായത് 4 നെയും 2 നെയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ മൈനസ് ആണ്, ഡിഫറൻസ് ആണ് നമുക്ക് 2 ആയി വരുന്നത്. രണ്ടും കൂടെ കൂട്ടിയാൽ 6 ആണ്. 4 നിന്ന് 2 കുറച്ചാൽ -2 നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മൈനസ് സൈൻ ഇതിലേതാണോ വലിയ നമ്പർ അതിന് കൊടുക്കുക, 2 പോസിറ്റീവ് സൈൻ കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമില് x²+2x - 4x - 8. അപ്പൊ ഇവിടെ +2 - 4 കൂടെ കൂട്ടിയാൽ -2x കിട്ടും. ഇതിന്റെ രണ്ടിനെയുള്ള സമ -2 ആണ്. ഇനി നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം. ഈ രണ്ട് ടേമിൽ നിന്നും എക്സ് കോമൺ ആയിട്ട് എടുക്കുന്നു. ഇവിടെ ലെഫ്റ്റ് വിത്ത് എക്സ് പ്ലസ് ഇവിടെ ലെഫ്റ്റ് വിത്ത് 2. ഇവിടെ -4 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് കിട്ടുന്ന സൈൻ ആയിരിക്കണം, അതിന് പ്ലസ് എഴുതിയേ മതിയാകൂ. അത് മാത്രവുമല്ല, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. മൈനസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ടേം ആയിട്ട് എടുക്കാം. x+2 ലെഫ്റ്റ് വിത്ത് എക്സ് -4. അങ്ങനെയാണെങ്കിൽ ഈ x²-2x - 8 രണ്ട് ഫാക്ടറുകളാണ് x+2 and x - 4. ഇനി ഇവിടെ നിന്ന് നമുക്ക് സീറോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി x+2 സീറോ ആയി എഴുതുക. അങ്ങനെയാണെങ്കിൽ x = -2 എന്ന് കിട്ടും. അടുത്തതിൽ x - 4 സീറോ ആയി എഴുതുക. അവിടെ x = -4 റൈറ്റിലെത്തുമ്പോ +4 ആകും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സീറോസ് -2 + 4 ആയതുകൊണ്ട് തന്നെ ആൽഫ നമുക്ക് -2 ആയിട്ടും ബീറ്റ നമുക്ക് 4 ആയിട്ടും എഴുതാം. -2 and 4 ആർ ആൽഫ ആൻഡ് ബീറ്റ. അപ്പൊ രണ്ട് സീറോസ് നമ്മൾ കണ്ടുപിടിച്ചു ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ നിന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റുമായി ഈ സീറോ വാല്യൂസിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സം ആണ്. അതിനെ ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതുന്നു. α+β = നമുക്കറിയാം ഇവിടെ ആൽഫയും ബീറ്റയും -2 ഉം 4 ഉം ആണ്. -2 + 4 വിച്ച് ഈസ് 2. ഇവിടെ സീറോസിനെ നമ്മൾ ആഡ് ചെയ്തപ്പോ 2 കിട്ടി. എന്നാൽ α+β നമുക്കറിയാം -b/a ആണ്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റിനെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മൈനസ് എഴുതി b എന്നുള്ളത് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് വിച്ച് ഈസ് -2 ഡിവൈഡഡ് ബൈ a. x²ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഇങ്ങനെ വരും: -(-+2) ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. രണ്ട് കേസിലും ആൻസർ സെയിം ആയി കിട്ടി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. ഈ മൈനസ് എന്ന് പറയുന്നത് ബി എന്ന നമ്പറിന്റെ സൈൻ ആണ്. അപ്പൊ അത് രണ്ടും ഇടുന്ന കാര്യം മറന്നു പോകരുത്. -(-+) ആയി മാറും. അടുത്തത് പ്രൊഡക്റ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആൽഫ ബീറ്റ -2 ഉം 4 ഉം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് -8. എന്നാൽ ആൽഫ ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: c/a = സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് നമ്പർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം, വിച്ച് ഈസ് -8 ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് x² വിച്ച് ഈസ് 1 = -8. രണ്ട് കേസിൽ നമുക്ക് ആൻസർ -8 തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി വെക്കാം. സോ നമുക്ക് ലാസ്റ്റിൽ ഇങ്ങനെ എഴുതി വെക്കാം: Thus, the relation between zeros and the coefficients are verified. Second question, 4s² - 4s + 1. ഇവിടെ ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിൽ നമുക്ക് നോക്കാം. s²ന്റെ ലെഫ്റ്റിലുള്ള നമ്പർ കോഎഫിഷ്യന്റ് 4 ആണ്. അതുകൊണ്ട് ലാസ്റ്റ് നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 4 വിച്ച് ഈസ് 4. ഈ 4 നമ്മൾ ഫാക്ടർ ആക്കി എഴുതിയാൽ 1 × 4 ആയിട്ട് എഴുതാം.
ടു ഇന്റു ടു ആയും എഴുതാം ഫോർ. നമുക്കിവിടെ വേണ്ടത് എസിന്റെ കോഎഫിഷ്യന്റ് ഫോർ ആയിട്ടാണ്. നാല് ഒന്നും കൂടെ കൂട്ടിയാൽ അഞ്ച് കിട്ടും, ഫോറിൽ നിന്ന് വൺ മൈനസ് ചെയ്താൽ ത്രീ കിട്ടും. അതുകൊണ്ട് ഈ ഒരു പേരിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ടു ഇന്റു ടു, ടു പ്ലസ് ടു ഫോർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ഫോർ ആണ്. അതുകൊണ്ട് തന്നെ ടൂവും ടൂവും കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടിനെയും നെഗറ്റീവ് നമ്പറായി കൺസിഡർ ചെയ്താൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഫോർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോർ സ്ക്വയർ മൈനസ് ടു എസ് മൈനസ് ടു എസ് പ്ലസ് വൺ. മൈനസ് ടു എസ് മൈനസ് ടു എസ് കൂടെ ആഡ് ചെയ്താൽ മൈനസ് ഫോർ എസ് കിട്ടും, വിച്ച് ഈസ് കറക്റ്റ്. ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്നും ടു എസിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ലെഫ്റ്റ് വിത്ത് ടു എസ് മൈനസ് വൺ. ഇവിടെ മൈനസ് കോമൺ ആയിട്ട് ഒന്നുമില്ല, വണ്ണിനെ കോമൺ ആയിട്ട് എഴുതുന്നു ടു എസ്. ഇവിടെ പ്ലസ് സൈൻ ആണ്, വണ്ണിന് മുൻപ് എഴുതേണ്ട സൈൻ. മൈനസുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് കിട്ടണമെങ്കിൽ ഇവിടെ മൈനസ് എഴുതിയേ മതിയാകൂ. മൈനസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതിൽ നിന്നും ടു എസ് മൈനസ് വണ്ണിനെ കോമൺ ആയി എഴുതാം. അടുത്തത് ഇവിടെ ടു എസ് മൈനസ് വൺ, രണ്ട് ഫാക്ടറുകൾ കിട്ടി, ടു എസ് മൈനസ് വൺ ആൻഡ് ടു എസ് മൈനസ് വൺ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഫാക്ടറുകൾ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് സീറോസിലേക്ക് പോകാം. ടു എസ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ ആകത്തക്ക വിധത്തിലുള്ള എസിന്റെ വാല്യൂ. അപ്പൊ ടു എസ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റൈറ്റിൽ എത്തുമ്പോൾ പ്ലസ് വൺ ആകും, എസ് ഇസ് ഈക്വൽ ടു വൺ ഇവിടെയുണ്ട്. ഇൻഡു ചെയ്തിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടു റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ ടു ആകും, വൺ ബൈ ടു എന്ന ആൻസർ കിട്ടും. ഇതിന്റെ സീറോ കൂടി ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും സെയിം ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് ആൽഫയും ബീറ്റയും ഇവിടെ വൺ ബൈ ടു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷനിലേക്ക് പോകാം. ആൽഫ പ്ലസ് ബീറ്റ ഒന്ന് കൺഫേം ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ആണ്. വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു വിച്ച് ഇസ് വൺ, ഹാഫും ഹാഫും കൂടെ ആഡ് ചെയ്താൽ വൺ കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചുള്ള റിലേഷൻ നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു മൈനസ് വാല്യൂ. ബി എന്ന് പറയുന്നത് എസിന്റെ കോഎഫിഷ്യന്റ് ആണ്, വിച്ച് ഇസ് മൈനസ് ഫോർ ഡിവൈഡഡ് ബൈ എ. എ എന്ന് പറയുന്നത് എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് വിച്ച് ഇസ് ഫോർ. ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, ഫോർ ഡിവൈഡഡ് ബൈ ഫോർ വിച്ച് ഇസ് വൺ. രണ്ട് കേസിലും ആൻസർ ഒന്ന് തന്നെയായി കിട്ടി. അടുത്തത് പ്രൊഡക്റ്റ് ആണ്, ആൽഫ ബീറ്റ വിച്ച് ഈസ് ഹാഫ് ഇൻറ്റു ഹാഫ് വിച്ച് ഈസ് വൺ ബൈ ഫോർ. ഇനി നമുക്ക് റിലേഷൻ ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് വെരിഫൈ ചെയ്യാം. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ആണ്. ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് വൺ ആണ്, കോൺസ്റ്റന്റ് ടേം. ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് വിച്ച് ഈസ് ഫോർ. രണ്ട് കേസിലും ആൻസർ ഒന്ന് തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ എഴുതി വെക്കാം. ദസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്സ് ഓഫ് പോളിനോമിയൽ ഫോർ എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് വൺ ഈസ് വെരിഫൈഡ്. തേർഡ് ക്വസ്റ്റ്യൻ, സിക്സ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ മൈനസ് സെവൻ എക്സ്. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, അത് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് നോക്കുക. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ഫോമിൽ അല്ല ഇത് തന്നിരിക്കുന്നത്. അതിനെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാൽ എക്സ് സ്ക്വയറിന്റെ ടേം എഴുതി സിക്സ് എക്സ് സ്ക്വയർ, എക്സിന്റെ ടേം മൈനസ് സെവൻ എക്സ് മൈനസ് ത്രീ. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം, ഇങ്ങനെ എഴുതുക. അതിനുശേഷം ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് മോർ ദാൻ വൺ ആണ്, അതുകൊണ്ട് തന്നെ സിക്സും ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സിക്സ് ഇന്റു ത്രീ. ഇനി ഇതിനെ നമ്മൾ നോക്കുക, സിക്സും ത്രീയും കൂടെ ആഡ് ചെയ്താൽ നയൻ കിട്ടും, ഇവിടെ സെവൻ ആണ്. സിക്സിൽ നിന്ന് ത്രീ മൈനസ് ചെയ്താൽ ത്രീ ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫാക്ടറുകൾ എടുത്താൽ നമുക്ക് ഇവിടെ സെവൻ കിട്ടില്ല. ഇനി ഇവിടെ സിക്സിനെ ഫാക്ടറൈസ് ചെയ്യുന്നു ടു ഇന്റു ത്രീ ഇന്റു ത്രീ. ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ട് നമ്പർ കണ്ടുപിടിക്കണം, സമ്മായോ ഡിഫറൻസ് ആയോ വരുമ്പോൾ സെവൻ കിട്ടത്തക്ക വിധത്തിൽ. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നയൻ കിട്ടും, ഇന്റു ടു നയൻ ഇന്റു ടു. ഇവിടെ നയനും ടുവും കൂടെ ആഡ് ചെയ്താൽ ഇലവൺ ആണ്. നയൻ മൈനസ് ടു എന്ന് പറയുന്നത് സെവൻ ആയി വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് നമ്പറുകൾ ടുവും നയനും ആണ്. ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ട് രണ്ടിലേതാണോ വലുത് അതിന് മൈനസ് സൈൻ കൊടുക്കുക, ടുവിന് പ്ലസ് സൈനും. അങ്ങനെയാണെങ്കിൽ പ്ലസ് ടുവും മൈനസ് നയനും കൂടി ആഡ് ചെയ്താൽ മൈനസ് സെവൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിലേക്ക് പോകാം. സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് മൈനസ് നയൻ എക്സ് മൈനസ് ത്രീ. ഇവിടെ ഈ രണ്ട് ടേമുകളുടെ സം എന്ന് പറയുന്നത് നയനും ടുവും ഓപ്പോസിറ്റ് സൈൻ ആണ്. നയനിൽ നിന്ന് ടു മൈനസ് ചെയ്താൽ സെവൻ, വലിയ നമ്പറിന്റെ സൈൻ മൈനസ്. മൈനസ് സൈന് ലെഫ്റ്റിലുള്ള രണ്ട് ടേബിളിൽ നിന്നും ടു എക്സ് കോമൺ ആയി എഴുതാം. ലെഫ്റ്റ് വിത്ത് ത്രീ എക്സ് പ്ലസ് വൺ, ബ്രാക്കറ്റ് മാറ്റി നോക്കാം. ടു ഇന്റു ത്രീ സിക്സ്, എക്സ് ഇന്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ്. ഇവിടെ മൈനസ് ത്രീ കോമൺ ആയി എടുത്താൽ ത്രീ എക്സ്, ഇവിടെ വൺ ആണ്. ഇൻ ബിറ്റ്വീൻ വരേണ്ട സൈൻ ഏതാണെന്ന് നോക്കാം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കിട്ടണമെങ്കിൽ ഇവിടെ പ്ലസ് എഴുതിയേ മതിയാകൂ.
അത് മാത്രമല്ല ഇവിടുത്തെ സൈൻ തന്നെയായിരിക്കും മാക്സിമം ഇവിടെ വരുന്നത്. എങ്കിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മൈനസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതിൽ നിന്നും 3x plus 1 കോമൺ ആയി എടുത്താൽ 3x plus 1 ലെഫ്റ്റ് വിത്ത് 2x ഇൻ ബിറ്റ്വീൻ സൈൻ മൈനസ് 3. രണ്ട് ഫാക്ടറുകളാണ് 3x plus 1 ആൻഡ് 2x minus 3. ആൽഫ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് സീറോ കണ്ടുപിടിക്കാം. 3x plus 1 is equal to 0. 3x is equal to 1. റൈറ്റിൽ എത്തുമ്പോൾ മൈനസ് 1. x is equal to minus 1 by 3. ആൽഫ is equal to minus 1 by 3 എന്ന് കിട്ടി. അടുത്തതിൽ നമുക്ക് നെക്സ്റ്റ് സീറോ ബീറ്റ കണ്ടുപിടിക്കാം. 2x minus 3 is equal to 0. 2x is equal to minus 3. റൈറ്റിൽ എത്തുമ്പോൾ 3. x is equal to 3 by 2. അതായത് ബീറ്റ ഈസ് ഈക്വൽ ടു 3/2. രണ്ട് സീറോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി റിലേഷൻ വെരിഫൈ ചെയ്യാം. അതിലേക്കായി ആൽഫ പ്ലസ് ബീറ്റ ആദ്യം ചെയ്തു നോക്കാം. ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് 1/3, ബീറ്റ 3/2 ആണ്. മൈനസ് 1/3 പ്ലസ് 3/2. ഇവിടെ രണ്ട് ഡിഫറന്റ് ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷന്റെ അഡിഷൻ ആണ്. 2 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു വിച്ച് ഈസ് 6. 2 ഇൻ ടു മൈനസ് 1 വിച്ച് ഈസ് മൈനസ് 2 പ്ലസ് 3 × 3 9. രണ്ടും കൂടി ആഡ് ചെയ്താൽ 9 മൈനസ് 2 ആണ്, 7/6 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. മൈനസ് ഇക്വേഷനിലെ മൈനസ് എഴുതി. ബി എന്ന് പറയുന്നത് ഇവിടെ മൈനസ് 7 ആണ്. മൈനസ് 7 ഡിവൈഡഡ് ബൈ എ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് 6 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് 7/6. രണ്ട് കേസിലും ആൻസർ സെയിം ആയി തന്നെ വന്നു. അടുത്തത് ആൽഫ ബീറ്റ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആൽഫ ബീറ്റ മൈനസ് 1/3 ഇൻറ്റു 3/2. മൈനസ് 1/3 ഇൻറ്റു 3/2. ഇവിടെ 3 3 ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് വിത്ത് മൈനസ് 1/2 അല്ലെങ്കിൽ മൈനസ് 1/2. ആൽഫ ബീറ്റ ഇക്വേഷൻ വെച്ച് നമുക്ക് വേരിഫൈ ചെയ്യാം. സി ബൈ എ ആണ്. സി എന്ന് പറയുന്നത് മൈനസ് 3 ഡിവൈഡഡ് ബൈ എ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് 6. രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ മൈനസ് 1/2 എന്ന് തന്നെയുള്ള ആൻസർ കിട്ടും. രണ്ട് കേസിലും ആൻസർ സെയിം ആയി വന്നു. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതി വെക്കാം. ദസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്സ് ഓഫ് ദ പോളിനോമിയൽ 6x² - 7x - 3 ഈസ് വെരിഫൈഡ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, 4u² - 8u. നമ്മൾ എപ്പോഴും സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് അല്ലെങ്കിൽ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്നുള്ള ഐഡന്റിറ്റിയുടെ ഫോർമുല ആണ് എന്ന് വിചാരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി വേണമെങ്കിലും ആകാം. അതുകൊണ്ട് തന്നെ ഇതിനെ നോക്കുക, ഇത് രണ്ട് ടേമേ ഉള്ളൂ. ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്ന് വേണം നമ്മൾ ഫാക്ടർ കണ്ടുപിടിക്കാൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് ടേം വരുന്ന ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ 4u² നമുക്ക് വേണമെങ്കിൽ 2u² എന്ന് എഴുതാം. 8u നമുക്ക് സ്ക്വയറായി എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ യു സ്ക്വയറിലല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐഡന്റിറ്റിയും അല്ലെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി നമ്മൾ ഇത്തിരി കൂടി പുറകോട്ട് ചിന്തിച്ചാൽ വളരെ സിമ്പിളായി നമ്മൾ ഐഡന്റിറ്റി എന്നുള്ള ടോപ്പിക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. എ ഇൻറ്റു ബി പ്ലസ് സി ഐഡന്റിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എ ഇൻറ്റു ബി പ്ലസ് സി എന്ന ഐഡന്റിറ്റി. അവിടെ എ ഇൻറ്റു ബി എ ബി ആണ്, പ്ലസ് എ ഇൻറ്റു സി എ സി ആണ്. ആ ഒരു ഐഡിയ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ 4u² - 8u, രണ്ടിലും 4u കോമൺ ആയിട്ടുണ്ട്. അപ്പൊ 4u കോമൺ ആയി എടുത്താൽ ലെഫ്റ്റ് വിത്ത് യു മൈനസ് ഇവിടെ 2 എന്ന് എഴുതാം. അതായത് ബ്രാക്കറ്റ് മാറ്റി നോക്കിയാൽ 4u × u വിച്ച് ഈസ് 4u² 4 × 2 വിച്ച് ഈസ് 8 × u 8u. അപ്പൊ ഇവിടെ വളരെ സിമ്പിളായി രണ്ട് ഫാക്ടറുകൾ നമുക്ക് കിട്ടി, 4u ആൻഡ് യു മൈനസ് 2. ഇവിടെ രണ്ട് ഫാക്ടറുകൾ ഇതാണ്. അങ്ങനെയാണെങ്കിൽ സീറോസിലേക്ക് നമുക്ക് പോകാം. 4u = 0 ആകണം. അങ്ങനെയാണെങ്കിൽ u = 0/4 വിച്ച് ഈസ് 0. അതായത് ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അടുത്ത സീറോയിലേക്ക് പോകാം. u - 2 = 0. u - -2 റൈറ്റിൽ എത്തുമ്പോ 2 എന്ന് കിട്ടും. അതായത് ബീറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ട് സീറോസ് നമ്മൾ കണ്ടുപിടിച്ചു. ആൽഫ 0 ആണ്, ബീറ്റ 2 ആണ്. ഇനി നമുക്ക് റിലേഷൻ വെരിഫൈ ചെയ്യുന്നതിലേക്ക് പോകാം. സീറോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതിന് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാൽ 4u² - 8u + 0 എന്ന് എഴുതാം. കാരണം കോൺസ്റ്റന്റ് ടേം ഇവിടെ തന്നിട്ടില്ല, അതിനെ ഞാൻ 0 ആയി എഴുതി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് റിലേഷൻ വെരിഫൈ ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ 0 ആണ്, ബീറ്റ 2 ആണ്. 0 + 2 = 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്.
മൈനസ് ബി എന്നുള്ളത് യുവിന്റെ കോഫിഷ്യന്റ് മൈനസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഫോർ. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ വിച്ച് ഈസ് ടു. രണ്ട് കേസിലും ആൻസർ സെയിം ആണ്. അടുത്തത് ആൽഫ ബീറ്റ പ്രൊഡക്റ്റിലേക്ക് പോകാം. ഇവിടെ സീറോയും ടൂവും ആണ്, സീറോ ഇന്റു ടു ഇസ് സീറോ. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഇവിടെ സീറോ ആണ്. ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന യു സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ഫോർ which is zero. രണ്ട് കേസിലും ആൻസർ സെയിം ആയി കിട്ടി. അതുകൊണ്ട് നമുക്ക് എഴുതാം, സോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്സ് ഓഫ് ദ പോളിനോമിയൽ ഫോർ യു സ്ക്വയർ മൈനസ് എയ്റ്റ് യു ഈസ് വെരിഫൈഡ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ടി സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ. അപ്പൊ ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമുല ആണെന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിരിക്കുന്ന ഏത് ഐഡിയ ഉപയോഗിച്ച് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഇവിടെ ടി സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ ആണ്, അതുകൊണ്ട് തന്നെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ല, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ല, എക്സ് പ്ലസ് എ ഇന്റു എക്സ് പ്ലസ് ബി യു അല്ല. പിന്നീട് ലെഫ്റ്റ് വിത്ത് റൈറ്റ് സൈഡ് രണ്ട് ടൈം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഇത് തന്നിരിക്കുന്നത്. ഇവിടെ ടി സ്ക്വയറിനെ നമുക്ക് ഓക്കെ എ സ്ക്വയറിന്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം, പക്ഷെ മറിച്ച് ഫിഫ്റ്റീൻ എന്നുള്ളത് ഒരു സ്ക്വയർ നമ്പർ അല്ല. എങ്കിൽ കൂടി ഈ ഒരു ഐഡന്റിറ്റിയുടെ ഫോമിൽ തന്നെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റൂ, നോ അതർ ഗോ. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ടി സ്ക്വയർ മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. അപ്പൊ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായി. ഇവിടെ നമുക്ക് വേറെ കോമൺ ഫാക്ടറുകൾ ഒന്നും എടുക്കാനില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ എഴുതിയേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ടി പ്ലസ് റൂട്ട് ഫിഫ്റ്റീൻ ഇൻറ്റു ടി മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ എന്ന രീതിയിൽ എഴുതാം. അതായത് ടി പ്ലസ് റൂട്ട് ഫിഫ്റ്റീൻ ആണ് ഒരു ഫാക്ടർ, ടി മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ആണ് അനദർ ഫാക്ടർ. അങ്ങനെ ടി സ്ക്വയർ മൈനസ് ഫിഫ്റ്റീനിന്റെ രണ്ട് ഫാക്ടറുകൾ നമ്മൾ എഴുതി. അടുത്തത് സീറോസിലേക്ക് പോകാം. ടി പ്ലസ് റൂട്ട് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു സീറോ, ദയർഫോർ ടി ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ. ഇനി ബീറ്റയിലേക്ക് പോകാം. ടി മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു മൈനസ് റൈറ്റ് സൈഡിലെത്തിയാൽ റൂട്ട് ഫിഫ്റ്റീൻ പ്ലസ് ആയി മാറും. അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഫിഫ്റ്റീൻ. അപ്പോ രണ്ട് സീറോസ് നമ്മൾ കണ്ടുപിടിച്ചു, ഒരു സീറോ മൈനസ് ഫിഫ്റ്റീനും ഒരു സീറോ പ്ലസ് ഫിഫ്റ്റീനും. ഇനി നമുക്ക് റിലേഷൻ വെരിഫൈ ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ പ്ലസ് റൂട്ട് ഫിഫ്റ്റീൻ വിച്ച് ഈസ് സീറോ. രണ്ടും സെയിം വാല്യൂ ആൻഡ് ഓപ്പോസിറ്റ് സൈൻ. റിലേഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് എഴുതി നോക്കാം. ടി സ്ക്വയർ, ഇവിടെ ടി യുടെ ടേം ഇല്ല, അതുകൊണ്ട് അതിനെ പ്ലസ് സീറോ ടി എന്ന് എഴുതുന്നു, മൈനസ് ഫിഫ്റ്റീൻ. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. അങ്ങനെയാണെങ്കിൽ മൈനസ് ബി എന്ന് പറയുമ്പോൾ ടിയുടെ കോഎഫിഷ്യന്റ് സീറോ ആണ്, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് വിച്ച് ഈസ് വൺ. സീറോ ഡിവൈഡഡ് ബൈ വൺ എന്ന് പറയുന്നത് സീറോ ആണ്. രണ്ട് കേസിലും നമുക്ക് സീറോ ആൻസറായി കിട്ടി. അടുത്തത് പ്രൊഡക്റ്റ് ആണ്, ആൽഫ ബീറ്റ വിച്ച് ഈസ് മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ഇൻറ്റു റൂട്ട് ഫിഫ്റ്റീൻ. ഇവിടെ നമുക്ക് മൈനസിനെ ബ്രാക്കറ്റിന് പുറത്ത് വെച്ചിട്ട് റൂട്ട് ഫിഫ്റ്റീൻ ഇൻറ്റു റൂട്ട് ഫിഫ്റ്റീൻ എന്ന് എഴുതിയാൽ ആൻസർ നമുക്ക് മൈനസ് ഫിഫ്റ്റീൻ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ റിലേഷൻ നമുക്ക് വെരിഫൈ ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ച് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് മൈനസ് ഫിഫ്റ്റീൻ ആണ്, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് വൺ വിച്ച് ഈസ് മൈനസ് ഫിഫ്റ്റീൻ. രണ്ട് കേസിലും ആൻസർ വെരിഫൈ ചെയ്തു, അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്സ് ഓഫ് ദ പോളിനോമിയൽ ടി സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ ഈസ് വെരിഫൈഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ് ക്വസ്റ്റ്യൻ, ത്രീ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഫോർ. ഇവിടെ മൂന്ന് ടേമുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിലേക്ക് പോകാം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ത്രീ ആണ്, അപ്പൊ ത്രീ ഇന്റു ഫോർ എഴുതുന്നു. 3 ഇന്റു ഫോർ 12 ആണ്, ആൻസർ എഴുതാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ വേണ്ടത് എക്സിന്റെ കോഫിഷ്യന്റ് ആയ 1 കിട്ടണം. ഇവിടെ 1 ആണ് കോഫിഷ്യന്റ് ആയിട്ടുള്ളത്. 3 ഉം 4 ഉം കൂടി ആഡ് ചെയ്താൽ 7 ആണ്, 4 മൈനസ് 3 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 ഉം 4 ഉം നമുക്ക് രണ്ട് നമ്പറുകളായി ഇവിടെ കൺസിഡർ ചെയ്യുക. ഇവിടെ മൈനസ് 1 ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിൽ വലിയ നമ്പറായ 4 മൈനസും കൊടുത്തു, ചെറിയ നമ്പറായ 3 പ്ലസും കൊടുത്തു. ഇനി നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4x മൈനസ് 4. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പ്ലസും മൈനസും ആണ്. 4 ൽ നിന്ന് 3 മൈനസ് ചെയ്യുന്നു വിച്ച് ഈസ് 1. 4 സൈൻ മൈനസ് മൈനസ് 1x കിട്ടും. ഇനി ഇവിടെ ഈ രണ്ട് ടേബിളുകളിൽ നിന്നും 3x കോമൺ ആയി എഴുതാം. 3x ഇന്റു എക്സ് പ്ലസ് 1. മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു, 4 കോമൺ ആയിട്ട് എടുക്കാം, ഇന്റു എക്സ് പ്ലസ് 1. ബ്രാക്കറ്റ് മാറ്റി നോക്കാം. മൈനസ് 4 ഇന്റു എക്സ് മൈനസ് 4x, മൈനസ് ഇന്റു പ്ലസ് മൈനസ് 4 ഇന്റു 1 1.
മൈനസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ടേബിളിൽ നിന്നും എക്സ് പ്ലസ് വൺ കോമൺ ആയിട്ട് എടുക്കാം. ലെഫ്റ്റ് വിത്ത് ത്രീ എക്സ് മൈനസ് ഫോർ, രണ്ട് ഫാക്ടറുകൾ കിട്ടി എക്സ് പ്ലസ് വൺ ആൻഡ് ത്രീ എക്സ് മൈനസ് ഫോർ. ഇനി സീറോ കണ്ടുപിടിക്കാം, എക്സ് പ്ലസ് വൺ ഇസിക്വൽ ടു സീറോ, ദയർഫോർ എക്സ് ഇസിക്വൽ ടു മൈനസ് വൺ, ദാറ്റ് ഈസ് ആൽഫ ഇസിക്വൽ ടു മൈനസ് വൺ. അടുത്ത സീറോയിലേക്ക് പോകാം, ത്രീ എക്സ് മൈനസ് ഫോർ ഇസിക്വൽ ടു സീറോ, ത്രീ എക്സ് ഇസിക്വൽ ടു ഫോർ, എക്സ് ഇസിക്വൽ ടു ഫോർ ഡിവൈഡഡ് ബൈ ത്രീ, ദാറ്റ് ഈസ് ബീറ്റ ഇസിക്വൽ ടു ഫോർ ബൈ ത്രീ. അപ്പോ ആൽഫയും ബീറ്റയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് റിലേഷൻ വെരിഫൈ ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ഇസിക്വൽ ടു, ഇവിടെ മൈനസ് വണ്ണും ഫോർ ബൈ ത്രീയും ആണ്, മൈനസ് വൺ പ്ലസ് ഫോർ ബൈ ത്രീ. ഇവിടെ മൈനസ് വണ്ണിന് ഒരു ഡിനോമിനേറ്റർ വണ്ണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഡിഫറന്റ് ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷന്റെ അഡീഷൻ വൺ ഇൻറ്റു ത്രീ വിച്ച് ഈസ് ത്രീ അപ്പോൺ ത്രീ, ഈ ത്രീയും മൈനസ് വൺ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ത്രീ, പ്ലസ് സൈൻ ഫോർ ഇൻറ്റു വൺ ഫോർ, ഫോറും മൈനസ് ത്രീയും കൂടെ ആഡ് ചെയ്യുന്നു, രണ്ടും ഡിഫറന്റ് സൈൻ ആണ്, ഫോറിൽ നിന്ന് ത്രീ മൈനസ് ചെയ്താൽ വൺ ഡിവൈഡഡ് ബൈ ത്രീ, വൺ ബൈ ത്രീ എന്ന ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്, മൈനസ് എഴുതി. ബി എന്ന് പറയുന്നത് ഇവിടെ മൈനസ് വൺ ആണ്, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഈസ് ത്രീ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് വൺ ബൈ ത്രീ. രണ്ട് കേസിലും ആൻസർ സെയിം ആണ്. അടുത്തത് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു ഫോർ ബൈ ത്രീ, മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആൻസർ കിട്ടും. വണ്ണ് കൊണ്ട് ഏത് ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ കിട്ടും, ഫോർ ബൈ ത്രീ. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കാം. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ, സി എന്ന് പറയുന്നത് മൈനസ് ഫോർ ആണ്, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ത്രീ. ഇവിടെ അത് തന്നെ ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം, ദയർഫോർ അല്ലെങ്കിൽ സോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്സ് ഓഫ് ദ പോളിനോമിയൽ ത്രീ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഫോർ ഈസ് വെരിഫൈഡ്. അപ്പൊ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നതിന് അഥവാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നത് മറന്നുപോകരുത്. നിങ്ങൾക്കുള്ള ഡൌട്ടും സജഷൻസും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.